ഹലോ എവറി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു ജസ്റ്റ് 2 മിനിറ്റ്സ് എക്സൽ ടിപ്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നൊരു വെറൈറ്റി ടോപ്പിക്കാണ്, നമുക്ക് എങ്ങനെ ഒരു Office 365, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ, നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അതായത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുന്നിൽ ഷീറ്റ് 2019 വേർഷനാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു വേർഷൻ കാണാം? ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ മോർ പോവാ, അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്? ഇതാണ് എൻ്റെ വേർഷൻ. ഇനി എക്സലിൻ്റെ വേറെ ലേറ്റസ്റ്റ് വേർഷനായ 365 എനിക്ക് ഒരേ ടൈമിൽ ആക്സസ് ചെയ്യണം, അതും ഫ്രീ ആയിട്ട്. നമുക്ക് അത് എങ്ങനെയുള്ളത് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഗോ ടു ബ്രൗസിംഗ്, office.com. ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. ഇവിടെ കാണാൻ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, അതായത് ഹോട്ട്മെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അക്കൗണ്ട് ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഓക്കെ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നില്ലെങ്കിൽ ഇവിടെ കാണാം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ. വെറും സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുന്നു. ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നു, എൻ്റർ ചെയ്തു, സൈൻ ഇൻ. ഈ ഒരു പേജിലെത്തി. ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് മൈക്രോസോഫ്റ്റിൻ്റെ. എനിക്ക് വേണ്ട എക്സൽ ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സി, ഇപ്പം ഞാനിവിടെ office 365 ഇവിടെ ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്തു, റൈറ്റ്? അതുപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം എനിക്ക് എൻ്റെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലെ വേർഷൻ 2019 ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സി, ഇനി എനിക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ office 365 എക്സലിൽ വന്ന ഒരു ഫീച്ചേർഡായ ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ്. ജസ്റ്റ് ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ടൈപ്പ് ചെയ്യുന്നു. സി, എക്സ് ലുക്കപ്പ് അപ്പിയറ്റ് ഉള്ളു. ഇനി ഇൻ കേസ് ഞാനത് 2019 വേർഷനിൽ ടൈപ്പ് ചെയ്ത് നോക്കാം, ഈസ് ഈക്വൽ ടു എക്സ് ലുക്കപ്പ്. സി, ഇത് ആക്സസ് ചെയ്യുന്നില്ല, റൈറ്റ്? സോ ഏതൊരാൾക്കും ഓൺലൈൻ വൈ മൈക്രോസോഫ്റ്റിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും എനി ടൈം ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏതൊരു പ്രൊഡക്റ്റും പറയാൻ കാരണം, എക്സല് മാത്രമല്ല, നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, വേർഡ് ഉണ്ട്, ഔട്ട്ലുക്ക് ഉണ്ട്, വൺ ഡ്രൈവ് ഉണ്ട്, വൺ നോട്ട് ഉണ്ട്, എക്സെട്രാ എക്സെട്രാ, റൈറ്റ്? ഈ ഇൻ കേസ് കുറച്ച് ഡാറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇത്രയും ഡാറ്റ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ഏതൊരു ഡാറ്റയും നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ ഡ്രൈവിലുള്ള എക്സിസ്റ്റിംഗ് വേർഷനിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. സി, ഓക്കെ. ഇനി ഇൻ കേസ് ഈ സെയിം ഫയൽ തന്നെ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നത്, അതായത് ഹോട്ട്മെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അക്കൗണ്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഷെയർ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സെയിം ഫയൽ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും വൺ ഡ്രൈവിലേക്ക്. അതായത് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഷെയർ ചെയ്യുന്ന പോലെ മൈക്രോസോഫ്റ്റിനും ഫയൽ സേവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതാണ് വൺ ഡ്രൈവ്. ജസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗോ ടു ഫയൽ, ഇവിടെ കാണാം സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ, സേവ് ആസ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണാം ഒരു വിൻഡോ അപ്പ് വൺ ഡ്രൈവ് എന്നുള്ള, റൈറ്റ്? സോ അതിനു ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. പുതിയ ഫോൾഡർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, അതിന് വേണമെങ്കിൽ നെയിം കൊടുക്കുക, അതിനുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് നമ്പർ 5 GB ആണ്. ഇൻ കേസ് അത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഗോ പ്രീമിയം എന്നുള്ള ഓപ്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു വിൻഡോ കാണാം, റൈറ്റ്? കറണ്ട് പ്ലാൻ ആൻഡ് മൈക്രോസോഫ്റ്റ് 365 പേഴ്സണൽ. കറണ്ട് പ്ലാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ്, നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടുതന്നെ ക്ലോസ്ഡാണ്. മാക്സിമം 5 GB ക്ലൗഡ് സ്റ്റോറേജ് ഉള്ളൂ. ഇൻ കേസ് അതിൻ്റെ ബിയോണ്ട് പോകണം, അതായത് 1 TB വരെ പോകണം, സോ അതിനുള്ള റെസ്പെക്റ്റീവ് ചാർജ് കാണാൻ പറ്റും. മന്ത്ലി ചാർജും അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർലി ചാർജും കാണാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആക്സസ് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനും കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.